ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്റർ, അതായത് കോൺഗ്രസ് വ്യവസ്ഥ, വെല്ലുവിളികളും പുനഃസ്ഥാപനവും, ആ ചാപ്റ്ററിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ചാപ്റ്ററായ കോൺഗ്രസ് വ്യവസ്ഥ, വെല്ലുവിളികളും പുനഃസ്ഥാപനവും, അതിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഇന്ത്യയുടെ, സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഹു വാസ് ദ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഹു വാസ് ദ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി എന്നാണ് ഉത്തരം. ലാൽ ബഹദൂർ ശാസ്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. നെഹ്റുവിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആളാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, രണ്ടാമത്തെ ആള് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, വിച്ച് വർ ദ ടു ചലഞ്ചസ് ഇന്ത്യ ഫേസ്ഡ് ഡ്യൂറിംഗ് പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ് ലാൽ ബഹദൂർ ശാസ്ത്രി? വിച്ച് വർ ദ ടു ചലഞ്ചസ് ഇന്ത്യ ഫേസ്ഡ് ഡ്യൂറിംഗ് പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ് ലാൽ ബഹദൂർ ശാസ്ത്രി? ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് ഇന്ത്യ നേരിട്ട ഗുരുതരമായ രണ്ട് വെല്ലുവിളികൾ എന്തെല്ലാമായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് ഇന്ത്യ നേരിട്ട ഗുരുതരമായ രണ്ട് വെല്ലുവിളികൾ ഏതെല്ലാം? അതിൽ ഒന്നാമത്തെ വാർ വിത്ത് പാകിസ്ഥാൻ, പാകിസ്ഥാനുമായുള്ള യുദ്ധം, 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെയിൽഡ് മൺസൂൺസ്, ഡ്രോട്ട് ആൻഡ് സീരിയസ് ഫുഡ് ക്രൈസിസ്, അതായത് ചൈനയുമായിട്ടുള്ള യുദ്ധത്തിന് തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, അതേപോലെ കാലവർഷം ചതിക്കുകയുണ്ടായി, രാജ്യത്ത് ആകെ വരൾച്ചയും ഭക്ഷ്യക്ഷാമവും ഉണ്ടായി. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെയിൽഡ് മൺസൂൺസ്, ഡ്രോട്ട് ആൻഡ് സീരിയസ് ഫുഡ് ഇഷ്യൂസ്. കാലവർഷം ചതിച്ചു, രാജ്യമാകെ വരൾച്ചയും ഭക്ഷ്യക്ഷാമവും രൂക്ഷമായി, അതാണ് രണ്ടാമത്തെ പ്രശ്നമുണ്ടായിരുന്നത്. കാലാവസ്ഥ ചതിക്കുകയും രാജ്യമാകെ വരൾച്ചയും ഭക്ഷ്യക്ഷാമവും രൂക്ഷമാവുകയും ചെയ്തു. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, ജയ് ജവാൻ ജയ് കിസാൻ, ഈ മുദ്രാവാക്യം ആരുടേതാണ്? ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം ആരുടേതാണ്? ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം ആരുടേതാണ്? ഹു ക്വാട്ടഡ് ജയ് ജവാൻ ആൻഡ് ജയ് കിസാൻ? ഹു ക്വാട്ടഡ് ജയ് ജവാൻ ജയ് കിസാൻ? ആൻസർ വരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പ്രൈം മിനിസ്റ്റർ ഡൈഡ് അറ്റ് ഫോറിൻ? വിദേശത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? വിദേശ രാജ്യത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? അതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് തന്നെയാണ്. വിച്ച് പ്രൈം മിനിസ്റ്റർ ഡൈഡ് അറ്റ് ഫോറിൻ, വിദേശത്ത് അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ആൻസർ ലാൽ ബഹദൂർ ശാസ്ത്രി. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടത് എവിടെയായിരുന്നു? ആൻസർ താഷ്കൻഡ്. ആൻസർ എന്താണ്? താഷ്കൻഡ് എന്നാണ്. താഷ്കൻഡ് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുന്നത് 1966 ജനുവരി 10 താഷ്കൻഡിൽ വെച്ച് 1966 ജനുവരി 10 ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെടുന്നത്. ഈ താഷ്കൻഡ് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ്. സോവിയറ്റ് യൂണിയനിലാണ് ഈ താഷ്കൻഡ് ഉള്ളത്. താഷ്കൻഡ് എന്നുള്ള ആ ഒരു സ്ഥലം സോവിയറ്റ് യൂണിയനിലാണ്. ഇനി അടുത്ത ചോദ്യം, ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി ആര്? ഉത്തരം എന്താണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 6th
വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി ആര്? ആൻസർ ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ പ്രഥമ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഇസ് ഓഫ് ദ്രാവിഡ മുന്നേറ്റ കഴകം? ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ദ്രാവിഡ മുന്നേറ്റ കഴകം? ഡി എം കെ. ഡി എം കെ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഡി എം കെയുടെ സ്ഥാപകനാണ് ആരാണെന്നാണ് ചോദ്യം. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ സ്ഥാപകൻ ആ? ഉത്തരം നടരാജൻ അണ്ണാദുരൈ. സി നടരാജൻ അണ്ണാദുരൈയാണ് ഉത്തരം. സി നടരാജൻ അണ്ണാദുരൈ, അദ്ദേഹമാണ് ഡി എം കെയുടെ സ്ഥാപകൻ. ഇനി എട്ടാമത്തെ ചോദ്യം, ഹു ഇസ് റിഗാർഡഡ് ആസ് ദ മേക്കർ ഓഫ് മോഡേൺ കർണാടക? ഹു ഇസ് റിഗാർഡഡ് ആസ് ദ മേക്കർ ഓഫ് മോഡേൺ കർണാടക? ആധുനിക കർണാടകത്തിന്റെ സ്രഷ്ടാവ് ആര്? ആധുനിക കർണാടകത്തിന്റെ സ്രഷ്ടാവ് ആര്? ഹു ഇസ് റിഗാർഡഡ് ആസ് ദ മേക്കർ ഓഫ് മോഡേൺ കർണാടക? ആൻസർ എസ് നിജലിംഗപ്പ. എസ് നിജലിംഗപ്പ. ആധുനിക കർണാടകത്തിന്റെ സ്രഷ്ടാവ് ആര്? ഹു ഈസ് റിഗാർഡഡ് ആസ് ദ മേക്കർ ഓഫ് മോഡേൺ കർണാടക? ആൻസർ എസ് നിജലിംഗപ്പ. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പുട്ട് ഫോഴ്സ് ദ ആന്റി ഡിഫെക്ഷൻ ലോ? വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പുട്ട് ഫോഴ്സ് ദ ആന്റി ഡിഫെക്ഷൻ ലോ? കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതിക്ക് ശേഷമാണ്? കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതിക്ക് ശേഷമാണ്? ആൻസർ 52nd അമെൻമെന്റ്, 52nd ഭേദഗതി. 52nd ഭേദഗതി. അടുത്ത ചോദ്യം, പത്താമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് ശേഷം നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രത്യേക അധികാരം അല്ലെങ്കിൽ പ്രത്യേക ആനുകൂല്യത്തിന് പറയുന്ന പേര് എന്തായിരുന്നു? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് ശേഷം നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രത്യേക ആനുകൂല്യത്തിന്റെ പേര്? സ്പെഷ്യൽ പ്രിവിലേജസ് ഗിവൺ ടു ഫോമർ പ്രിൻസസ് വാസ് കോൾഡ്. സ്പെഷ്യൽ പ്രിവിലേജസ് ഗിവൺ ടു ഫോമർ പ്രിൻസസ് വാസ് കോൾഡ്. ആൻസർ പ്രിവി പേഴ്സ്. ആൻസർ പ്രിവി പേഴ്സ്. അത് 1971 ഡിസംബർ 28th ഈ പ്രിവി പേഴ്സ് നടപ്പിലാക്കാൻ തുടങ്ങിയത്. 26th അമെൻമെന്റിലൂടെ, 26th ഭേദഗതിയിലൂടെ 1971 ഡിസംബർ 28th പ്രിവി പേഴ്സ് നടപ്പാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതാണ് പത്താമത്തെ ചോദ്യം. ഇനി 11th ചോദ്യം, ഹു അബോളിഷ്ഡ് പ്രിവി പേഴ്സ്? ഹു അബോളിഷ്ഡ് പ്രിവി പേഴ്സ്? പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ആര്? പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ആര്? ആൻസർ ഇന്ദിരാഗാന്ധി. ആൻസർ ഇന്ദിരാഗാന്ധി. ഇനി 12th ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ആക്ടിംഗ് പ്രസിഡന്റ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് സക്കീർ ഹുസൈൻ? ഹു വാസ് ദ ആക്ടിംഗ് പ്രസിഡന്റ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് സക്കീർ ഹുസൈൻ? സക്കീർ ഹുസൈന്റെ മരണാനന്തരം ഇന്ത്യൻ പ്രസിഡന്റ് ആയത് ആരായിരുന്നു? സക്കീർ ഹുസൈന്റെ മരണാനന്തരം ഇന്ത്യൻ പ്രസിഡന്റ് ആയത് ആരായിരുന്നു? ആൻസർ വി വി ഗിരി. ആൻസർ വി വി ഗിരി. ഇനി 13th ക്വസ്റ്റ്യൻ, ഫെയിൽഡ് കോൺഗ്രസ് കാൻഡിഡേറ്റ് ഇൻ 1967 ഇലക്ഷൻ? 1967 ഇലക്ഷനിൽ പ്രമുഖരായ ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ പരാജയപ്പെടുകയുണ്ടായി. അവരാരൊക്കെയായിരുന്നു, അവർ ഏതൊക്കെ നിയോജക മണ്ഡലത്തിലാണ് മത്സരിച്ചത് എന്നുള്ളതാണ് ഈ 13th ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം കാൻഡിഡേറ്റ്സിന്റെ പേര് തന്നിട്ടുണ്ട്, അവർ ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചിട്ടാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂൻസി എന്നതിന്റെ നേരെ തന്നിരിക്കുന്നത്. അതിൽ ആദ്യം തന്ന ആള് കാമരാജ്. കാമരാജ് തമിഴ്നാട് കോൺസ്റ്റിറ്റ്യൂവൻസിയിലാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ആള് കാമരാജ്, മത്സരിച്ചത് തമിഴ്നാട് കോൺസ്റ്റിറ്റ്യൂവൻസിയില്. രണ്ടാമത്തെ ആള് എസ് കെ പട്ടേൽ, മഹാരാഷ്ട്ര.
എസ് കെ പട്ടേൽ മഹാരാഷ്ട്ര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ ആള് കെ ബി സഹായ്, ബീഹാർ നിയോജക മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. കെ ബി സഹായ്, ബീഹാർ. ഇനി അടുത്ത ആള് വരുന്നത് അതുല്യ ഘോഷാണ്. അതുല്യ ഘോഷ് വെസ്റ്റ് ബംഗാളിലാണ് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. വെസ്റ്റ് ബംഗാൾ, അതുല്യ ഘോഷ് വെസ്റ്റ് ബംഗാൾ. കാമരാജ് തമിഴ്നാട്, എസ് കെ പട്ടേൽ മഹാരാഷ്ട്ര, കെ ബി സഹായ് ബീഹാർ, അതുല്യ ഘോഷ് വെസ്റ്റ് ബംഗാൾ. ഇനി അടുത്ത ചോദ്യത്തിൽ വരുന്നത് രണ്ട് മുദ്രാവാക്യങ്ങളാണ്, ഇന്ദിരാ ഹട്ടാവോ അതേപോലെ തന്നെ ഗരീബി ഹട്ടാവോ. ഈ ഇന്ദിരാ ഹട്ടാവോ എന്നുള്ളത് കോൺഗ്രസ് ഒ ഗ്രൂപ്പിലെ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ളവരാണ് ഇന്ദിരാ ഹട്ടാവോ എന്നുള്ള മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ദിരാ ഹട്ടാവോ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഒ. ഇനി ഗരീബി ഹട്ടാവോ, ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധിയുടേതാണ്. ഇന്ദിരാഗാന്ധിയായിരുന്നു കോൺഗ്രസ് ആറിന്റെ നേതാവ്. ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യമാണ്. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ആർ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഫിഫ്ത് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ തന്നിരിക്കുന്നവ. താങ്ക് യു.